യേശുവിന് വേണ്ടി സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ, യേശുവിന് വേണ്ടി എൻ്റെ തനിമയൊന്നുമല്ല, ഞാൻ യേശുവിൻ്റെ പുരോഹിതനെ കാണിച്ചു കൊടുക്കേണ്ടവനാണ്, എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല എന്നുള്ള ചിന്തയില്ലാതെ ഞാൻ പറയുന്നതാണ് പ്രധാനപ്പെട്ട എന്നുള്ള ചിന്തയിൽ നടന്നാൽ അച്ഛനാവാൻ പോണ്ട. ഇന്ന് സഭയിലുള്ള പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ദൈവഹിതമല്ല, സഭയുടെ ഹിതമല്ല, ഞാൻ പറയുന്നത് പോലെ. അതിനിപ്പോൾ പുതിയ പുതിയ വാക്കുകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഇന്ന് കാറുവായ ഹെവുപ്പതി ആക്കോന മിശംശാന അഥവാ ഡയോക്കണേറ്റ് പട്ടം സ്വീകരിക്കുന്ന 47 പേർക്ക്, അതിൽ ഡീക്കന്മാരായ 13 പേർക്കും ഹെവുപ്പതിയാനക്കാരായ 18 പേർക്കും കാറുവായക്കാരായി പോകുന്ന 16 പേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. തൃശ്ശൂർ ഉപതക്കാരായ 34 പേര്, പിന്നെ SDV സമൂഹത്തിൽ നിന്ന്, ജോൺ ബാപ്റ്റിസ്റ്റ് സമൂഹത്തിൽ നിന്ന്, മിഷണറി സെൻറ് ജോർജ് ദ ബാപ്റ്റിസ്റ്റ് തന്നെ. അപ്പോൾ ഈ സമൂഹങ്ങളിൽപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് മക്കൾ പൗരോഹിത്യത്തിൻ്റെ വിവിധ പദവിയിലേക്ക് ഉയരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ പൗരോഹിത്യത്തിലേക്ക് നയിക്കണമേ എന്ന് യാചിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്കൊക്കെ ഞാൻ പ്രത്യേകം ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നാം പാലിയൂർ മഹാതീർത്ഥാടനം നടത്തുകയായിരുന്നു. തീർത്ഥാടനം സഭയുടെ പഠനത്തിൽ ദൈവശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട സന്ദേശം നൽകുകയാണ്. യേശു തൻ്റെ ജീവിതത്തിൽ ഒരു തീർത്ഥാടകനായിട്ടാണ് വന്നത്. വിണ്ണിൽ നിന്ന് മണ്ണിൽ അവതരിച്ച് മനുഷ്യനായി തീർന്ന് തൻ്റെ ജീവിതത്തിൽ പിന്നെ ബദലഹമിലേക്ക്, അവിടെ നിന്ന് ഈജിപ്തിലേക്ക്, അവിടെ നിന്ന് പിന്നെ നസ്രത്തിലേക്ക്, പിന്നെ വർഷം തോറും ജെറൂസലമിലേക്ക്, അവിടെ നിന്ന് പിന്നെ ഗലീലിലേക്ക്, ഗലീലിൽ നിന്ന് അങ്ങനെ അവസാനം തൻ്റെ ദൗത്യം പൂർത്തിയാകാറായപ്പോൾ ജെറൂസലമിലേക്ക് ബത്പകയിൽ നിന്നുള്ള യാത്ര. അടുത്ത ഞായറാഴ്ച മുതൽ ഈ വലിയ ആഴ്ചയിൽ യേശുവിൻ്റെ ഈ തീർത്ഥാടനം, ജെറൂസലമിലെത്തി പീഡകൾ സഹിച്ച് മരിച്ച് അവിടെ നിന്ന് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ ഫലത്തുഭാഗത്തേക്ക് എത്തുന്നൊരു യാത്ര. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ തീർത്ഥാടനമുണ്ട്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ചെമ്മാച്ചുമ്മ വൈദികാർത്ഥികൾ ഒരു പ്രത്യേക തീർത്ഥാടനത്തിലാണ്, പൗരോഹിത്യത്തിലേക്കുള്ള തീർത്ഥാടനം. പൗലോസ്ലിയ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4:19 നമ്മുടെ തൂങ്കുഴിപ്പിതാവിൻ്റെ മുദ്രാവാക്യമാണ്. പറഞ്ഞു, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ എന്ന്. ഈ ചെമ്മാച്ചുമാരുടെ മാതാപിതാക്കൾ ഉടനെ ഓർക്കുന്നത് ഈ മക്കളെ ഗർഭം ധരിച്ച അവസരം, അമ്മയുടെ ഉദരത്തിലായിരുന്ന അവസരം, പ്രസവിച്ച് പിന്നെ മക്കൾ വളർന്ന് വളർന്ന് പിന്നെ സെമിനാരിയിൽ ചേരാൻ നോക്കിയപ്പോഴത്തെ ഒരു ചിന്ത, സെമിനാരിയിൽ ചെന്നു മൈനർ സെമിനാരി, പിന്നെ അങ്ങോട്ട് സന്യാസമുഖമാണെങ്കിൽ അവരുടെ പ്രീ നോവിഷ്യേറ്റ്, നോവിഷ്യേറ്റ്, ആസ്പിരൻസി, വാലിഭോഗം, ഉപവാസ്ലൻസി. ചെമ്മാചുമാരാണെങ്കിൽ പിന്നെ അവരുടെ മൈനർ സെമിനാരി, കോളേജ് പഠനം, ഗുരുകുലം, അത് കഴിഞ്ഞ് ഫിലോസഫി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ ആലോചിക്കുകയാണ്. അവർ ജനിക്കുന്നു, പിന്നീട് അവരുടെ വളർച്ചയുടെ പടികൾ. പൗരോഹിത്യത്തിലെ പൗലോസ്ലിഹ പറഞ്ഞതുപോലെ ക്രിസ്തു പൗരോഹിത്യത്തിൽ ഉരുവായി ഇതാ പുരോഹിതനായി ജനിക്കുമ്പോഴുള്ള വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അതൊരു തീർത്ഥാടനമാണ്, പൗരോഹിത്യത്തിലേക്കുള്ള തീർത്ഥാടനം. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടലാണത്. ഇവര് ഇപ്പോൾ ഹൈക്കല എന്ന് പറഞ്ഞാൽ ജനങ്ങളിരിക്കുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ് ഇവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കെസ്ത്രോമ എന്ന് പറഞ്ഞാൽ ബേമയുള്ള, വചനവേദിയുള്ള, പാട്ടുകാർ പാടുന്ന സ്ഥലത്തേക്ക് കയറും. അത് കഴിഞ്ഞാൽ ഇവർ മധുബഹയിലേക്ക് കയറും. അവർ യാത്ര തീർത്ഥാടനം തന്നെയാണ്. അത് കഴിഞ്ഞ് അൾത്താരയിലേക്ക്, ത്രോണോസിലേക്ക് ബലി വസ്തുവും ബലി അർപ്പകനുമായി ഇങ്ങനൊരു തീർത്ഥാടനം, പുരോഹിതനാകുന്ന തീർത്ഥാടനം. യേശു ഒടുവിൽ തത്താഴവേളയിലും കാൽവരിയിലും ബലി അർപ്പിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്ത് അങ്ങനെ പ്രധാന പുരോഹിതനായതുപോലെ
ക്രിസ്തുവിൻ്റെ ഈ പൗരോഹിത്യത്തിലേക്കുള്ള യാത്ര. എന്തുകൊണ്ടാണ് നിങ്ങളെ പ്രത്യേകമായിട്ടുള്ള യാത്ര തിരഞ്ഞെടുത്തത്, പുരോഹിതനാകാൻ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇതിന് മിക്കവാറും പേർക്ക് രണ്ട് മക്കളെ അല്ലെങ്കിൽ രണ്ട് മക്കളുള്ളതിലാണ് വരണം, നിങ്ങൾ ഇരിക്കുന്നതിൽ അധികം പേരും ഏകപുത്രനുള്ളവരുമുണ്ട്. മാതാപിതാക്കൾക്ക് അത്ര ഇഷ്ടമൊന്നും ആവില്ല. ഇനി മാതാപിതാക്കൾ ആഗ്രഹിച്ചിട്ടുള്ള പല മക്കളും ആയിട്ടുമില്ല. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾ അച്ഛനാകാൻ തീരുമാനിച്ചു എന്ന ചോദ്യത്തിന് ഞാൻ ഇവരോട് തൃശ്ശൂർക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് നീ എന്തിൻ്റെ അച്ഛനാവണേ എന്ന് ഇനി ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ അച്ഛനായി കഴിയുമ്പോൾ നീ എന്തിനാ അച്ഛനായി എന്ന് ചോദിക്കും. ഈ ചോദ്യത്തിൽ എന്തുകൊണ്ട് നീ തീരുമാനിച്ചു എന്നൊരു ചോദ്യത്തിന് മാർക്കോസ് 3:14-15 പറഞ്ഞ പോലെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ജെറമിയ 29:11 വായിക്കുന്ന പോലെ നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഐസയ്യ പ്രവാചകൻ പറഞ്ഞ പോലെ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. മാർക്കോസ് 3:13-14 വായിക്കുന്ന പോലെ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു. നിങ്ങൾ അച്ഛനായതിൻ്റെ തീരുമാനം നിൻ്റേതാണോ യേശുവിൻ്റേതാണോ മാതാപിതാക്കളുടേതാണോ എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, യേശുവിന് ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. യേശു വിളിച്ചപ്പോൾ മറ്റൊന്നും നോക്കിയില്ല. പത്രോസും മറ്റ് ശിഷ്യരും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചതുപോലെ ഇറങ്ങി തിരിച്ചു. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10:28 വാക്യങ്ങളിൽ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഉപേക്ഷിച്ച് പോന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇന്ന് വലിയൊരു വെല്ലുവിളിയാണ്, അച്ഛനായിട്ട് എന്താ ഗുണം? പണം കിട്ടുമോ? ആദരവ് കിട്ടുമോ? പണത്തിന് വേണ്ടിയാണെങ്കിൽ, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഈ പദവി എടുക്കേണ്ടതില്ല, പുരോഹിതനാകേണ്ടതില്ല. പത്രോസിൻ്റെ ചോദ്യത്തിന് യേശു പറഞ്ഞു, ശരിയാണ്, നിനക്ക് 100 ഇരട്ടി കിട്ടും, പക്ഷെ അതോടൊപ്പം നിനക്ക് പീഡനങ്ങൾ കിട്ടും, മൂന്നാമതായിട്ട് ദൈവരാജ്യം കിട്ടും. അതുകൊണ്ടാണ് മത്തായി 19:12 പറഞ്ഞത്, ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടന്മാരാകാൻ, വിവാഹം വേണ്ടെന്ന് വയ്ക്കാൻ, ഈ ലോകത്തിൻ്റെ കുടുംബജീവിതമല്ലാതെ യേശുവിൻ്റെ കുടുംബത്തിലെ അംഗമാകാൻ. തനിക്ക് ഇഷ്ടപ്പെട്ട് വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചവരാണ്, അല്ലെങ്കിൽ ഇറങ്ങി തിരിക്കേണ്ടവരാണ് നിങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ പൗരോഹിത്യത്തിൻ്റെ പടികൾ, ഇതാ ഹൈക്കലയിൽ നിന്ന് കെസ്ത്രോമയിലേക്കും മധുബഹയിലേക്കും ത്രോണോസിലേക്കും കയറുകയാണ്. അങ്ങനെ കയറുമ്പോൾ നേരത്തെ ആമുഖത്തിൽ വർഗീസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പൗരിസ്ത സുറിയാനി ആരാധനാക്രമത്തിൻ്റെ അനുസരിച്ച് 9 വട്ടങ്ങളുണ്ടെങ്കിലും സീറോ മലബാർ ആരാധനാക്രമത്തിൽ 2 ചെറുവട്ടങ്ങളും 3 വലിയ വട്ടങ്ങളുമാണ്. കാറോയ ഹൗപ്പുതിയാക്കോന വായനക്കാരനും പിന്നെ ശുശ്രൂഷകനും, അത് കഴിഞ്ഞ് വലിയ പട്ടങ്ങളായിട്ടുള്ള മിശംശാന ഡൈക്കനൈറ്റ്, പിന്നെ പുരോഹിത പട്ടവും മെത്രാം പട്ടവും. മെത്രാപോലീത്ത, മേജർ ആർച്ച് ബിഷപ്പ്, പാത്രിയാർക്കീസ് ഒക്കെ അത് പൗരസ്ത സുറിയാനിയിൽ പട്ടങ്ങളാണെങ്കിലും സുറായിക്കാർക്ക് പട്ടങ്ങളാണെങ്കിലും നമുക്കത് പ്രത്യേകം അത് സ്ഥാന ചിഹ്നങ്ങളാണ്, മാർപ്പാപ്പ ഉയരുന്ന പോലെ സ്ഥാനിക പദവികളാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ആകുന്നത് എന്ന് നിങ്ങൾക്ക് പട്ടം കിട്ടുമ്പോൾ അതിനുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പട്ടം കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് പരിശീലനം കിട്ടി, റെക്ടറച്ചൻ വന്നു, പിന്നെ നിങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ, റീജിയണൽ സുപ്പീരിയർ ഒക്കെ എനിക്ക് ഡിമിസോറിയൽ ലെറ്ററൊക്കെ തന്നു. പട്ടത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ അപേക്ഷ എഴുതിയില്ലേ? നിങ്ങൾ തന്നെ എഴുതി തന്നില്ല, അത് ഓർത്ത് അതിലെഴുതിയിരിക്കുന്ന വാക്കുകളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചല്ലോ അല്ലേ? അത് എഴുതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ പട്ടം തരാൻ സമ്മതിച്ചിട്ടുള്ളൂ.
അത് കഴിഞ്ഞ് അവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ മൂന്ന് തരത്തിലുള്ള ശുശ്രൂഷയ്ക്കായി നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുന്നതിന് മുമ്പ്, കാരവയക്കാർക്ക് ആകുന്നതിന് മുമ്പ് ചെയ്തത് എന്താ? നിങ്ങൾക്ക് കൊത്തിയനെയും സൂനാറയും തന്നു. നിങ്ങളെ പുതിയ മനുഷ്യരാക്കി. അതുകൊണ്ടാണ് മൂന്നാമത്തെ വായന ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, ഈ കൊത്തീനെ ധരിക്കുമ്പോൾ, ഇനി ഓരോ പ്രാവശ്യവും ധരിക്കുമ്പോൾ ഓർക്കണം, ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, നീ യേശുവിനെ ധരിക്കുകയാണ്. യേശുവിനെ ധരിക്കുമ്പോൾ നിനക്കുണ്ടായിരിക്കേണ്ടത് ഈ അരക്കെട്ടുണ്ടല്ലോ. യേശുവിനെ ധരിക്കുന്ന നീ ശുദ്ധതയാകുന്ന കെട്ടുകൊണ്ടാണ് നീ ആയിരിക്കേണ്ടതെന്നുള്ള ചിന്ത. ഇന്നു മുതൽ നീ ഇത് പ്രത്യേകമായ വിധത്തിൽ ഔദ്യോഗികമായി ധരിക്കാൻ പോവുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡീക്കന്മാരുടെ മുടി മുറിച്ചു, അതിൻ്റെ അർത്ഥവും പറഞ്ഞു. നിങ്ങളുടെ നിന്നിലുള്ള പാപഭാരം മുഴുവൻ ദൈവം നീക്കിക്കളയട്ടെ എന്നാണ് പറഞ്ഞത്. അതിനേക്കാൾ അപ്പുറത്തെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2:22-24 വാക്യങ്ങളിൽ വായിക്കുന്ന പോലെ, നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി തനിമ മാറുകയാണ്. താൻ ആരാണെന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. ഇന്ന് പൗരോഹിത്യത്തിൽ കാണുന്ന അപജയങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, അത് സന്യാസത്തിലും കാണുന്ന പ്രതിസന്ധികളുടെ പ്രധാന കാരണം തൻ്റെ തനിമയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. അച്ഛനായിരിക്കേണ്ടവൻ, വൈദികനായിരിക്കേണ്ടവൻ ആ തനിമ കളഞ്ഞു കുളിച്ച് ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ക്രിസ്തു അല്ല എന്നിൽ ജീവിക്കേണ്ടത്, ഞാനാണ് എന്നിലും ലോകത്തിലും അവതരിപ്പിക്കേണ്ടത് എന്നുള്ള ചിന്തയോടെ തൻ്റെ തന്നെ അവബോധം ഞാനാണ്. ഇന്ന് സഭയിലുള്ള പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ദൈവഹിതമല്ല, സഭയുടെ ഹിതമല്ല, ഞാൻ പറയുന്നത് പോലെ. അതിനിപ്പോൾ പുതിയ പുതിയ വാക്കുകളൊക്കെ ഞാൻ ഇഷ്ടംപോലെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട്. വോക്സ് പോപ്പുലി വോക്സ് ദൈ, ജനസ്വരം ദൈവസ്വരം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ദൈവഹിതമായി കണ്ട് മെത്രമാരടക്കം അനുസരിക്കേണ്ടതെന്ന് പറയുന്ന പുരോഹിതന്മാരടക്കമുണ്ട്. ഇപ്പോൾ ഐഡൻറ്റിറ്റി നിങ്ങളുടെ തനിമ, ക്രിസ്തുവിനെ ധരിക്കുന്നവരാകണം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് 100 ഇരട്ടി കിട്ടുമെങ്കിൽ പറഞ്ഞു, ഒപ്പം തന്നെ മത്തായി 16:24 എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ എന്താ ചെയ്യണ്ടേ? ഇത് എളുപ്പമുള്ള പണിയല്ല കേട്ടോ. കുരിശെടുക്കണം, സ്വയം പരിത്യജിക്കണം. ഇതിന് തയ്യാറില്ലെങ്കിൽ ഇപ്പം തന്നെ പൊക്കോ. യേശുവിന് വേണ്ടി സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ, യേശുവിന് വേണ്ടി എൻ്റെ തനിമയൊന്നുമല്ല, ഞാൻ യേശുവിൻ്റെ പുരോഹിതനെ കാണിച്ചു കൊടുക്കേണ്ടവനാണ്, എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല എന്നുള്ള ചിന്തയില്ലാതെ, ഞാൻ പറയുന്നതാണ് പ്രധാനപ്പെട്ട എന്നുള്ള ചിന്തയിൽ നടന്നാൽ അച്ഛനാവാൻ പോണ്ട. കുരിശെടുക്കാൻ തയ്യാറാകും. ഓരോ ദിവസവും യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോകണം. അതുകൊണ്ടാണ് ഈ തീർത്ഥാടനത്തിൽ കുരിശുകളുണ്ട്. ഇടയ്ക്കൊക്കെ ചോദിക്കും, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ. ഈ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ഈ പാനപാത്രം കർത്താവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്നൊക്കെ. പക്ഷെ ഉടനെ പറയണം. ആ പറഞ്ഞില്ലെങ്കിൽ പുരോഹിതനല്ല, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അത് അറിഞ്ഞിട്ട് തന്നെയല്ലേ പോന്നേ? ഉറപ്പല്ലേ? എൻ്റെ ഇഷ്ടമല്ല, യേശുവിൻ്റെ ഇഷ്ടം നിറവേറണം, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം. അതല്ലെങ്കിൽ വരണ്ട. ശുശ്രൂഷയ്ക്കാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊരു പ്രൊഫഷനല്ല, വിളിയാണ്. ജോലിയല്ല, ജീവിതമാണ്.
അവ ബോധ്യമുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മൂന്ന് തരത്തിലുള്ള ശുശ്രൂഷയ്ക്കാണ്, മിനിസ്ട്രി ഓഫ് ദ വേർഡ്, മിനിസ്ട്രി ഓഫ് ദി ഓൾട്ടർ, മിനിസ്ട്രി ഓഫ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. പ്രത്യേകിച്ച് ഡീക്കന്മാരോട് മിനിസ്ട്രി ഓഫ് ദ പുവർ. വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കാണ് നിങ്ങൾ അച്ഛനാവണം. പുരോഹിതൻ്റെ ഒന്നാമത്തെ ദൗത്യം, യേശു സുവിശേഷം പ്രസംഗിച്ചതുപോലെ വചനത്തിൻ്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞത്, വചനം നിന്റെ അധരത്തിലും ഹൃദയത്തിലും സമീപസ്ഥമാണ്, സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ജോയലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്, ജനം പ്രബോധനം തേടി നിന്റെ അടുത്തേക്ക് വരണം. വചനത്തിൻ്റെ ശുശ്രൂഷയാണ്. അവിടെയാണ് നിങ്ങളോട് പടിപടിപടിയായി ഈ വചന ശുശ്രൂഷയെ നിങ്ങൾ വളർത്തുന്നത്. കറവയക്കാരുടെ കയ്യിൽ എന്താ തരിക? പഴയ നിയമം. ഹെവുപ്പുതിയാക്കാരുടെ എന്താ തരിക? എന്താ? സങ്കീർത്തനം. സങ്കീർത്തനം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന കാനോന നമസ്കാരം സഭയുടെ ഔദ്യോഗികമായി പ്രാർത്ഥന തൊഴിലാക്കിയവരാ. നിങ്ങളുടെ തൊഴിലെന്താ? ഹെവുപ്പുതിയ കാനവരായി കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കാന നമസ്കാര പുസ്തക. ഇത് കഴിഞ്ഞ് പിന്നെ നിങ്ങളത് എന്നാ കാണുക? മാതാപിതാക്കളെ, ഈ ഹെവുപ്പുതിയക്കാരോട് ഇത് കഴിയുമ്പോൾ കാന നമസ്കാര പുസ്തകം ഉണ്ടോ എന്നൊന്ന് ചോദിച്ചോളൂ. പിതാവ് ഏതാണ്ട് പറഞ്ഞല്ലോ, നീ ഇന്ന് മുതൽ സബ് ഡീക്കൻ ആയിക്കഴിഞ്ഞാൽ കാന നമസ്കാരം ചൊല്ലേണ്ടവനാണ്, ആ പുസ്തകം ഉണ്ടോന്നൊന്ന് ചോദിച്ചോളൂ. പിന്നെ ഇടയ്ക്ക് പണ്ടൊക്കെ അച്ഛന്മാരിങ്ങനെ പള്ളിയിലിരുന്നെങ്കിൽ ചലനം കാണാറുണ്ട്, ഇപ്പോൾ അതൊന്നും ഇല്ല. ഔദ്യോഗികമായി പ്രാർത്ഥന തൊഴിലാക്കിയവരാ നിങ്ങൾ, അതിനാ അച്ഛനാവണേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. വചനം യോഹന്നാൻ 1:14 വായിക്കുന്നത് പോലെ മാംസം ധരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മറിയത്തിൽ വന്നപ്പോൾ വചനം മാംസം ധരിച്ചു. ഇന്ന് ഈ കൈവെപ്പ് പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കാറായ വചനം മാംസം ധരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ പൗരോഹിത്യത്തിൻ്റെ ഓരോ പദവികൾ നിങ്ങൾക്ക് ലഭിക്കുക. അച്ഛനായി കഴിയുമ്പോൾ വചനം ചേരുമ്പോൾ അപ്പം യേശുവിൻ്റെ ശരീരമായി, വീഞ്ഞ് യേശുവിൻ്റെ രക്തമായി മാറുക, അത്ഭുതം നടക്കുക. പരിശുദ്ധാത്മാവ് വിളിച്ചു കഴിയുമ്പോൾ ഉടനെ ഇറങ്ങി വരികയാണ്, അത്ഭുതം നടക്കുക. ഈ വചനത്തിൻ്റെ ശുശ്രൂഷ അതിനാ. സുവിശേഷം ആകുകയും ഏകുകയും ചെയ്യലാണ് നിങ്ങളുടെ തൊഴിൽ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരിക. നിങ്ങൾ വട്ടം കേട്ടുമ്പോൾ ശുദ്ധതയാവെന്ന് കേട്ട് കഴിഞ്ഞിട്ടാൽ കാറവയക്കാരോട് പറയുന്ന വാക്ക്, കൈവയ്ക്കുമ്പോൾ പറയുന്ന വാക്കൊന്നും നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച കേട്ടോ. ജീവിതകാലം മുഴുവൻ നിർമ്മലമായി ജീവിക്കാൻ കേട്ടോ. ജീവിതകാലം മുഴുവൻ നിർമ്മലരായി ജീവിക്കുക, അത് വെച്ചിട്ടാണ് നിങ്ങൾ കാറവയ പട്ടത്തിൽ നിങ്ങളുടെ രൂപഭാവങ്ങൾ മാറ്റുന്നത്. അത് കഴിഞ്ഞ് ജനത്തിൻ്റെ മുമ്പാകെ ദൈവവചനം വായിക്കാൻ, അതിനാ കാറവയ പട്ടം തരണേ. അതിനാ നിങ്ങളുടെ കയ്യിൽ ആദ്യപടിയായിട്ട് ഊറാറ കയ്യിൽ തരണേ. അതിനാണ് പഴയ നിയമ ഗ്രന്ഥം തരണേ. മിനിസ്ട്രി ഓഫ് ദി ഓൾട്ടർ. ഹെവുപ്പുതിയാക്കാനവരോട് പറയുക, നിങ്ങളിനി അൾത്താരയാണ് ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെ അൾത്താര? അപ്പം അതിന് നിങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷയ്ക്ക് ഹെവുപ്പുതിയാക്കാനക്കാരെ നിയമിക്കുമ്പോൾ അവിടെ പറയുന്ന പ്രാർത്ഥന ഹെവുപ്പുതിയാക്കാനവർ നന്നായിട്ട് ശ്രദ്ധിച്ചോ. പരമാർത്ഥ ഹൃദയത്തോടെ നിർമ്മല മനസാക്ഷിയോടെ കളങ്കരഹിതരായി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ, അതിന് നിങ്ങളെ കഴുത്തിൽ ഇങ്ങനെ ഒരുക്കി കെട്ടാൻ പോവുക. പൗരോഹിത്യത്തിൻ്റെ അടയാളമായി ഊറാല നിങ്ങളുടെ കഴുത്തിൽ മുറുക്കി കെട്ടാൻ പോവുക. അഴുക്കില്ലല്ലോ,
അൾത്താരിയിൽ നിങ്ങൾ ബന്ധിക്കാൻ പോവാ, ഓർമ്മയുണ്ട. അങ്ങനെ വരുമ്പോൾ ആ ശുശ്രൂഷ അൾത്താരയുടെ ശുശ്രൂഷയ്ക്കാണ് പുരോഹിതൻ വിളിക്കപ്പെടുന്നത്. അതിനെ നിങ്ങളുടെ കയ്യിൽ സങ്കീർത്തനം ഇനി ആലപിക്കുക, ജനത്തിന് വേണ്ടി ഔദ്യോഗികമായി പ്രാർത്ഥനകൾ അർപ്പിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങളുടെ കയ്യിൽ താലം തരികയാണ് ശുശ്രൂഷിക്കാൻ. ഔദ്യോഗിക ശുശ്രൂഷയാണ് ദേവാലയത്തിൻ്റേത്. ബലിയർപ്പണത്തിന് സഹായിക്കുന്നവർ ശംശാനക്കാരാകുമ്പോൾ അൾത്താരിയിൽ ശുശ്രൂഷകനായി വീണ്ടും ദൈവജനത്തിൻ്റെ ശുശ്രൂഷകരാകാണ്. അതിൽ പ്രത്യേകിച്ച് ദിയാക്കോണിയ സർവീസ് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി. ഡീക്കനാകുമ്പോൾ അതിന് സാധാരണ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 6-ാം അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എസ്തെബാനോസിനെ തുടങ്ങി 7 ഡീക്കന്മാരെ അപ്പസ്തോലന്മാർ വാഴിച്ചപ്പോൾ അവരാദ്യം നോക്കിയത് അവര് സുസമ്മതരും ആത്മാവും വിശ്വാസവും ഉണ്ടോ, ജ്ഞാനമുണ്ടോ, അറിവുണ്ടോ എന്നൊക്കെയാണ് നോക്കിയ. റെക്കർച്ചൻ നോക്കി, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം അറിവൊക്കെ ഉണ്ട്. പള്ളിയിൽ വിളിച്ചു ചൊല്ലി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഡീക്കന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കൈവയ്ക്കണേലും മുമ്പുള്ള വാക്ക് പ്രത്യേകിച്ച് അപസ്തോല പ്രവർത്തനം 6:5 പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കുക. പരിശുദ്ധ, അത് നേരത്തെ സ്പിരിറ്റുള്ളവനാണെന്ന് ചോദിച്ചതെങ്കിൽ ഡീക്കൻ കൈവപ്പ് ശുശ്രൂഷയുടെ സമയത്ത് അവിടെ അപസ്തോല പ്രവർത്തന പുസ്തകത്തിൽ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അവന് ആ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിങ്ങളിലുണ്ടെങ്കിലേ ഡയഗ്നൈറ്റ് തരുള്ളൂ, വിശ്വാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. നിങ്ങൾ സഭയിൽ വേർതിരിക്കപ്പെട്ട വലിയ പട്ടം സ്വീകരിക്കുന്നവരാണ്. സഭയുടെ നിയമം അനുസരിച്ച് വിവാഹ ജീവിതം വേണ്ട, ഇനി ബ്രഹ്മചേരി വ്രതം എടുക്ക്. അത് എഴുതി തന്ന കാര്യം ഡീക്കൺസ് ഓർക്കണ്ട, നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇനി ബ്രഹ്മചേരി വ്രതം എടുക്കാമെന്ന്. എഴുതി തന്നപ്പോഴാണ് നിങ്ങൾക്ക് പട്ടം തരണേ. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ കൃപാവരം ഡീക്കന്മാർക്ക് ലഭിക്കുകയാണ്. എങ്ങനെ? പരമാർത്ഥ ഹൃദയത്തോടെ, നിർമ്മല മനസ്സാക്ഷിയോടെ, വിശുദ്ധ മധുബഹായിൽ ശുശ്രൂഷ ചെയ്യാൻ, ജീവദായകവും ദൈവികവുമായ ക്രിസ്തു രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാൻ, ലേഖനങ്ങൾ വായിക്കാൻ, നിങ്ങളുടെ അടുത്ത് മാതൃക വഴി പരസ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയ കൈവപ്പ് പ്രാർത്ഥനയിൽ അതിന് നിങ്ങളുടെ ഊറാറ ഔദ്യോഗിക ചിഹ്നം നിങ്ങളുടെ ചുമലിലിടുകയാണ്. നിങ്ങളെ മുദ്ര വയ്ക്കാൻ പോവുക. നിങ്ങളുടെ ശിരസിൽ ഹുത്താമ മുദ്ര വയ്ക്കൽ, വലിയ പട്ടമായതുകൊണ്ട് കുരിച്ചു വരച്ച് നിങ്ങൾ സീൽഡ് സഭയുടമായി. ഇതുവരെ നിങ്ങൾ വീട്ടിലങ്കായിരുന്നു ഡീക്കൻസ്, പക്ഷേ ഡയഗ്നേറ്റ് മിനിസ്ട്രി കിട്ടിക്കഴിയുമ്പോൾ രൂപതക്കാർ, രൂപതയിൽ അംഗങ്ങൾ, സന്യസ്തർ, നിത്യവ്രതം എടുത്തിട്ട് വ്രതം എടുത്തിട്ടില്ലെങ്കിൽ സന്യസ്തർ ഡയഗ്നേറ്റോടുകൂടി ആ സന്യാസമൂഹത്തിലെ അംഗങ്ങൾ, നിങ്ങളുടെ ഇൻകാർഡിനേഷൻ വീട്ടിൽ നിന്ന് ഇടവകയിൽ നിന്ന് മാറി ഡീക്കന്മാർ രൂപതയുടെ അംഗമായി ഔദ്യോഗികമായി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? വരപ്രസാദം ലഭിക്കുക, പ്രത്യേകമായ വരങ്ങൾ, ദൗത്യ നിർവഹണത്തിനുള്ള അധികാരം കിട്ടി, മായാത്ത മുദ്രയുണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി, നിങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. മറിയത്തിൽ വന്നപ്പോൾ വചനം മാംസം ധരിച്ചപ്പോൾ മാറിയതുപോലെ നിങ്ങൾ പുതിയ മനുഷ്യരാകുകയാണ്. സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുക. ചിലപ്പോഴൊക്കെ ചില അച്ഛന്മാരെ കാണുമ്പോൾ ഇപ്പം എന്നോട് പറയുന്നുണ്ട്, പിതാവ് ഇതൊക്കെ പൈശാചിക പ്രവർത്തനമായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന്. ഇപ്പം ഈ അടുത്ത് കുറച്ച് അധികം ഞാൻ കേൾക്കണ്ടു. ചിലപ്പോൾ അച്ഛന്മാരെ കണ്ടിട്ടും പറയുന്നുണ്ട്. സെൻ്റ് അഗസ്റ്റിൻ പറയുകയാണ്, അഹങ്കാരിയായ വൈദിക ശുശ്രൂഷി പിശാചിൻ്റെ റാങ്കിലുള്ളവനാണ്. അവൻ്റെ ആത്മീയ ശക്തിയെ വെളിച്ചത്തോട് ഉപമിക്കാം. അവൻ ചില്ലുപോലെയാണ്, സുതാര്യമെങ്കിൽ പുറമെയുള്ളവർക്ക് നല്ല പ്രകാശം ലഭിക്കും, കറയുള്ളതാണെങ്കിൽ പ്രകാശം വരികയില്ല. നിങ്ങളുടെ ജീവിതം കറയുള്ളതാണോ ചില്ലുപോലെ സുതാര്യതയുള്ളതാണോ? നിങ്ങളുടെ ജീവിതത്തിൽ സുതാര്യതയുണ്ടെങ്കിൽ
ദൈവികതയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമുണ്ടെങ്കിൽ, യേശുവിനെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രകാശത്തോടുകൂടി മറ്റുള്ളവർക്ക് യേശുവിൻ്റെ പ്രകാശം, യേശുവിൻ്റെ ചൈതന്യം, യേശുവിൻ്റെ കൃപ, സഭയുടെ ചൈതന്യം നിങ്ങൾ കൊടുക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ജീവിതമാകുന്ന ചില്ലില് കറയുള്ളതായി, അവിടെ പുറത്തേക്ക് കടക്കുന്നില്ല, മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന കറയുള്ളവരായി, അങ്ങനെയുള്ള കറയുള്ള പുരോഹിതരാകാതെ സ്ഫടികമായ യേശുവിനെ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന പുരോഹിതരാകാൻ നിങ്ങൾ പടിപടിയായി കയറാനാണ് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. നീ നടന്നു പോകുമ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറയും. നീ ഈശോയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇവരിൽ നടക്കുന്ന ദൗത്യം പൗരോഹിത്യത്തിലേക്ക് ഒരു പടി കയറല്, വളരെ വളരെയേറെ പ്രതിസന്ധികൾ ഉള്ള കാലഘട്ടത്തിൽ പുരോഹിതനാകുകയാണ്, ഇവർക്ക് കുരിശിലേറുകയാണ്. തീർത്ഥാടനം കുരിശിലേക്കുള്ളതാണ്. നിങ്ങൾ ഇവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. ഇവർ യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന പുരോഹിതരാകണം. ഇവരുടെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ പ്രകാശം ലോകത്തിൽ വിതറണം. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കളെ, ഈ മക്കളെ ഓർത്ത് ഒന്ന് കൈകൂപ്പി പിടിക്കാമോ? ബ്രദേഴ്സ്, നിങ്ങളൊന്ന് കൈകൂപ്പി പിടിക്കാമോ? പരിശുദ്ധാത്മാവ് ഈ സഹോദരന്മാരുടെ മേൽ വരികയാണ്. വചനം ഇവരിൽ മാംസം ധരിക്കുക. ഇവരുടെ തനിമ മാറുകയാണ്. ഇവർ പൗരോഹിത്യത്തിൻ്റെ ഒരു പടി കൂടി കയറുകയാണ്. പരിശുദ്ധ അമ്മയിൽ യേശു ഉരുവായതുപോലെ ഈ സഹോദരന്മാരിൽ പുരോഹിതനായ ഈശോ ഉരുവായി ഓരോ മാസം കഴിയുമ്പോഴും വളർന്നു വരുന്നത് പോലെ ഓരോ പടി കയറുമ്പോഴും ഈശോ ഇവരിലൂടെ വളരണം. നമുക്ക് കൈകൾ കൂപ്പി ഇവരെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഇവരോരോരുത്തരും നടത്തുന്ന സമർപ്പണത്തിൽ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ഇറങ്ങി വരയണമേ. മെത്രാൻ്റെ കൈവെപ്പ് വഴി ഇവർ പൗരോഹിത്യത്തിൻ്റെ ഒരു പടി കൂടി കയറി യേശുവിനെ ധരിക്കുന്ന, യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന, മറ്റൊരു യേശുവായി മാറുന്ന പുരോഹിതരായി തീരാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷ സമയം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ തേടി പരിശുദ്ധാത്മാവി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ച് നിശബ്ദതയിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരന്മാർ, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന് സ്വയം പ്രാർത്ഥിക്കുക.